ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി ഒരു ഡ്രസ് വേൾഡ് ഒരു കൊല്ലങ്കോട് ഒരു ഷോപ്പിൽ പോയി. ഒരു കുഞ്ഞാവിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഡ്രസ്സ് എടുക്കാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഫോൺ മൊബൈൽ കാറിൽ വെച്ചിട്ട് പോയി. അത് കാരണം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ മുതലമട എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ, മാമ്പഴങ്ങളുടെ നാടാണ് മുതലമട പഞ്ചായത്ത്. അപ്പോൾ അവർ മാങ്ങ ബിസിനസ്സുകാരാണ്. അപ്പോൾ അവർ അവിടേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ പോകുന്ന വഴിയാണ് കുറച്ച് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി കുഞ്ഞാവനെയൊക്കെ കണ്ട് പിന്നെ മോൾക്ക് ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടിയപ്പോൾ പിന്നെ ധൈര്യമായിട്ട് പോകാമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ കാറും കൊണ്ട് ലോങ് പോയത്. ലോങ് പറഞ്ഞാൽ ഒരു ഇവിടെ നിന്നൊരു 10-30 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പോയിട്ട് ഹാപ്പി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കുഞ്ഞാവിനെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോണത്. കാറിൽ നിറയെ വാഹനങ്ങളാണ് വരുന്നത്. അല്ലാ പറഞ്ഞാണ് മിനി വണ്ടി സീനില്ല. ഞാനെന്താ കൊല്ലംകോട് സെന്ററിൽ കൂടെ നിങ്ങളെ കൊണ്ട് ാണ് ഗീർ മാറ്റിക്കോ. ഗീർ മാറ്റി ഇവിടെ കുണ്ടുമുഴിയും. ഇവിടെ നല്ല റോഡാണല്ലോ. ആറ് വണ്ടികളൊന്നും ഗോ സ്ലോ പ്രോഗ്രസ് നടക്കുന്നുണ്ടോ? മിന്നു ലോറിക്കാരും കണ്ടപ്പോ പേടിയായ. അയാള് പോട്ടെ, അവർക്കല്ല ജീവനിൽ പേടി, നമ്മള് ചെറിയ വണ്ടിക്കാണ്. ഞാൻ എല്ലോട്ടും എനിക്കത് പേടി. നിങ്ങൾ എന്നെ എന്തിനാ പേടി നിൽക്കുന്നത്? എനിക്ക് നല്ല സ്റ്റിയറിക്കാൻ അതിലാണ് ഞാൻ പേടിച്ചു നിക്കണത്. ആ ഒരു മിനിറ്റോ നോക്കില്ലാന്നുകൊണ്ട് ഒരേ പരാതിയാണ്. നോക്കുന്നുണ്ട് കേട്ടോ. സൈഡ് നോക്കുന്നുണ്ടോ? ഞാൻ ആവശ്യത്തിനൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഇവിടെ മിറർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം സൈഡ് നോക്കുന്നില്ല എന്നൊരു പരാതി. അതായത് 4 മണിക്കൂർ യാത്ര ചെയ്യുന്നതില് 2 മിനിറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പോട്ടെ കാണിച്ചു തരുന്നത്. അപ്പൊ ആ മിനിറ്റില് സൈഡ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിററിലൂടെ സൈഡ് കാണുന്നുണ്ട് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് നോക്കാത്തത്. പിന്നെ പഠിക്കുന്ന സമയത്ത് തെറ്റുപറ്റില്ല, ഓവർ എക്സ്പേർട്ട് ആയാൽ മാത്രമേ തെറ്റുപറ്റുള്ളൂ. നീ പഠിക്കുന്ന ടൈമില് ഉറപ്പായിട്ട് ആരും കൊണ്ട് നീ കൊണ്ടിടിക്കില്ല, കാരണം അത്രയും പേടിയിലും ഭയങ്കര ഒരു കുണ്ടും കുഴിയും കളയണ്ടാട്ടുള്ള വെള്ളമാണോ? വെള്ളമായപ്പോ കുണ്ടുകെട്ടില്ല, കണ്ടില്ല. അപ്പൊ ഞങ്ങള് പിന്നെ കുഞ്ഞാവയ്ക്ക് ഡ്രസ് എടുത്തു. അപ്പൊ മൊബൈല് കാറിൽ വെച്ചു, മറന്നു. അത് കാരണം ഡ്രസ് എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങള് പോയിട്ട് കാണിക്കാം കേട്ടോ. പാർക്കിങ്ങിന് വേണ്ടി അമ്മനെ ഞാൻ 2 കിലോമീറ്റർ 2 കിലോമീറ്റർ നടത്തിച്ചു. പാർക്കിംഗ് ഏരിയ ഇല്ലാത്ത കാരണം വെട്ടിയും സ്ഥലവും, വണ്ടി അങ്ങോട്ട് തിങ്ങിയിട്ട് എന്റെ മകള് 1 കിലോമീറ്റർ അപ്പത്തോണ്ട് നിർത്തിയിരിക്കുക. എന്നിട്ട് പെണ്ണിനെ പോലെ നടന്നു വന്നു. പിന്നെ ഇതാണ് കാമ്പർച്ചുള്ള ടൈമിൽ ലെഫ്റ്റിലേക്കാണേ. ഓഹോ, നീ എപ്പോഴാണ് കുഞ്ഞന്റെ കുട്ടിനെ കാണാൻ പോണോ? കുഞ്ഞന്റെ കുട്ടിനെ കാണാൻ പോണോ? ഇവള് ഹോമിയോ ഡോക്ടറിനോടേക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങള് വണ്ടി എടുത്താലേ പിന്നെ വന്നത് അങ്ങനെ വന്നെത്തി. അപ്പൊ അലർജിന്റെ അസുഖം മാറി. ട്രെയിനിങ് ആണ് മോളെ, ശ്രദ്ധിക്ക്. ഇവിടെ അങ്ങനെ തോടും പുഴയും കാടും മലയും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഞാറ് പാകിയിരിക്കുന്നുണ്ടോ നെടിയിൽ? മാങ്ങ മാങ്ങ മരം കണ്ടോ മുതലമട? കംപ്ലീറ്റ് മാങ്ങ ബിസിനസ്സുകാർ, അതുപോലെ തന്നെ ഏരിയ കംപ്ലീറ്റ് മാങ്ങത്തോട്ടാണേ. ഞങ്ങളും ഇപ്പോ ചേച്ചിയുടെ ഫാമിലി, അമ്മയുടെ ചേച്ചിയുടെ താത്താടെ വീട്ടിലേക്കാണ് പോണ്. അവര് കംപ്ലീറ്റ് മാങ്ങ. ഞങ്ങള് മാങ്ങ സീസണായി, മാങ്ങ കഴിച്ചിട്ട് എനിക്ക് ഷുഗർ വന്ന്. അതുവരെ എനിക്ക് ഷുഗർ ഇല്ലാത്ത ആളായിരുന്നു ഞാന്. ഷുഗർ ആക്കി, ലോ ഷുഗർ കാര്യായിരുന്നു. ജനറ്റിക് ഉണ്ടെങ്കിലും പിന്നെ എനിക്ക് ഷുഗർ ഇല്ലായിരുന്നു. കുഞ്ചേട്ടാ ഒരു ചാക്ക് മാങ്ങ കൊണ്ടുവന്നു.
അന്ന് പിടിച്ചെനിക്ക് ഷുഗർ. ദേ കരിമ്പിൻ തോട്ടം കണ്ടോ, കരിമ്പിൻ തോട്ടം സ്നോ ബാക്കിട്ട് പോണി. ആ അങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരി, അവരല്ലേ, അവര് വീട്ടിക്ക് പോണോ. പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അതേ പുഴ പതുക്കെ പോയാ മതി, പിന്നെ പുഴയൊന്ന് കാണിച്ചിരിക്കാം. ശരി, തിരിയുന്നത് എവിടെ നമുക്ക് അപ്പൊ പറയാം. അവിടെ നമുക്ക് സെബിന്റെ അടുക്കല ആദ്യം പോണ്. ഇതേ പുഴ, പുഴയിലൊന്നും വെള്ളമില്ല. ഈ പുഴയാണ് ഒഴുകിപ്പോയത്. ഒരിക്കൽ ഞാറ് ബാക്കി നടാനുള്ള തയ്യാറെടുപ്പ് കണ്ടോ, ഇങ്ങനെയാണ് ഞാറ് കേട്ടോ. എല്ലാവർക്കും അറിയാം ഞാൻ കാണിച്ചത് മാത്രം. എന്തെങ്കിലുമൊക്കെ കാണണ്ടേ പോകുമ്പോ. പൂച്ചെടികള് നോക്ക്, മാങ്ങ. എല്ലാ വീട്ടിലും മാങ്ങ സീലുണ്ട്, മാങ്ങ വരാം. വീട് എന്താടി അറിയാണ്ടയാ എനിക്ക്. ഞാൻ നോക്കട്ടെ, വീടൊക്കെ എല്ലാം ഒരുപോലെയാണ് അവിടെ. അതാ മച്ചാ നിക്കണു അവിടെ. മച്ചാനല്ല, മച്ചാന്റെ ഏട്ടൻ. നോക്കിട്ട് കയറി തന്നെ വീട്. അതാ വണ്ടി ഉണ്ട് സൈഡ്, അതുക്ക് വേറെ വണ്ടി കിടക്കട്ടെ. അങ്ങോട്ട് വെക്ക്, അങ്ങോട്ട്. പണിക്കാരുണ്ട് തോന്നുന്നു. മൈലാഞ്ചി കാടാണ്. അങ്ങനെ മൈലാഞ്ചി വലിച്ചിട്ട് പോട്ടെ പിന്നെയോ. ഇതുണ്ടോ അങ്ങനെ മൈലാഞ്ചി കാടാണ് ഇവരവിടെ. എന്തു ആടി ബ്രേക്ക് മാറ്റി ആക്സിഡന്റ് ചോട്ടി ഗൈസ്. അതെ, മതിയില്ലേ. അപ്പൊ ഗൈസ് നമ്മ ഇനി കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത്. ഹാൻഡ് ബ്രേക്ക് വലിച്ചില്ല, തല്ലക്കൊണ്ട് കുത്തിയ ഗ്ലാസ്. പഠിച്ചോനെ എന്നെ കാത്തോളി പറഞ്ഞിട്ടാ പോണ്. ഹമ്പ് ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുന്ന ഡ്രാഗൺ ചെടി. ഇതുപോലെ തന്നെ ഉണ്ടാ, എനിക്ക് ഉറപ്പാണ് ഡ്രാഗൺ. ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ആ ഡ്രാഗൺ ചെടിയാണ് പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ ഉണ്ട് കുഞ്ച. ഡ്രാഗൺ ചെടി. അങ്ങനെ ഞങ്ങള് തിരിച്ചു. ഏ ഒരു പുഴപ്പാലമാണത്, പുഴൻ്റെ അതിൽ കൂടെ വരികയാണ് കേട്ടോ. പുഴയൊക്കെ വറ്റിക്കിടക്കാണ്, വെള്ളമൊന്നുമില്ല. വേണ്ടോ കണ്ടോ, പുഴയൊക്കെ വറ്റിക്കിടക്കാണ്. ഈ പുഴ പാലമാണ് തള്ളിപ്പോയത് കഴിഞ്ഞ ഫ്ലഡില്. ഫുള്ള് മാങ്ങ കച്ചവടക്കാരന്റെ ഏരിയ ആണിത്. കാല് തെളിച്ചിട്ട് ബാത്റൂമിൽ പോയിട്ട് നില വിളിക്കണം. എന്താ സംഭവം നോക്കി, ഇപ്പൊ വെള്ളം വെച്ചു കൊടുത്തപ്പോ സുഖമായി കുളിക്കണവൻ. ഇറങ്ങി കുളിക്കടാ. കുളിക്ക് നോക്കട്ടെ, ഇറങ്ങി കുളിക്കടാ. ഇറങ്ങി കുളിക്കുന്നില്ല. നമ്മളുടെ ഇന്നത്തെ വിളവെടുപ്പ് കണ്ടോ, ചീര. ഇതേരു ഞാലിപ്പൂവൻ, ഞാലിപ്പൂവനല്ല, കുന്നമ്പഴം കേട്ടോ. കുന്നമ്പഴം, കുറച്ച് പച്ചമുളക്, കുറച്ച് വഴുതിരിങ്ങ കെട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വിളവെടുപ്പാണത്. ചീര മകനാണ്. നിനക്കല്ല ഞാൻ തന്നത്. റോക്കി നോക്കി, പിന്നെ സ്പൂണിൽ കടിച്ചു കഴിക്കണം കുറിച്ച് അരിക്ക് പറഞ്ഞിട്ട്.
എനിക്ക് തരില്ലടാ റെഡ്മി അത്ര കുടിച്ച് എന്റെ റോക്കിക്ക് ഇത്തിരി കൊടുക്കട്ടെ പാല് അപ്പൊ അപ്പൊ നോക്ക് മിന്നു മിന്നു അവന്റെ വായി നടക്കുന്നു അല്ലല്ല മല്ല മല്ല മാല്ലടാ പോടാ പോടാ അവിടെ നീ കുടിച്ചില്ലേ ആ കുച്ചടി പെണ്ണെ ഓ എന്റെ കുട്ടിക്ക് സൗരം കൊടുക്കണ്ട ചെക്കൻ വേഗിളി വാസു ആ മതി മതി അവർക്ക് അലുമ്പിച്ച് ഇത്തിരി ഇത് എങ്ങനെയാണ് തുറക്കണത് നിങ്ങൾ കണ്ടോ ഗൈസ് വാലിരുമ്പോ കണ്ട വാലി എവിടെ ഓ ആരും കണ്ടില്ല കമത്തി വെക്കി മിന്നു അതൊന്നും ഇതാക്കി കൊടുക്കുക അവനെ കമത്തി കൊടുക്ക് അമ്മ അതിൽ കിടക്കും കിടക്കുന്നത് എന്താടാ കിട്ടുന്നില്ലേ അവനെ മുടിക്കി കൊണ്ട് വരുന്നുണ്ട് അതൊന്ന് അണിച്ചു കൊണ്ടിട്ട് ഇവേ റോക്കി എന്റെ മേലെ എത്ര പ്രാവശ്യം അതാണ് അവനിതിന് നിക്കട്ടെ പോട്ടെ 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 ഇവൻ വന്നു മിന്നോട്ടി ഇവൻ വന്നപ്പോ വാലി പിടിച്ചു വാലി പിടിച്ച എന്റെ അടി അവൻ വന്നപ്പോ വാലി പിടിച്ചപ്പോ അവൻ പോയതാണ് ഹലോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോ റോക്കി സ്കൂൾ അപ്പോ നമുക്ക് ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പിന്നെ നമുക്കൊന്ന് ഹോമിയോ ഡോക്ടറെ കാണിക്കണം എനിക്ക് അലർജി ടെസ്റ്റ് അലർജിയുടെ അപ്പോ നമുക്ക് പോയിട്ട് വരാം ഞാൻ വിചാരിച്ചു വരുന്ന പിന്നെ ഒരു വ്ലോഗ് എടുത്തേക്കാന്ന് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അയ്യോ അവള് വൈൻഡ് അപ്പ് ചെയ്താണ് എന്റെ ഫോണിൽ വന്നിട്ട് ഇങ്ങനെ കൈയാക്കി ഫോണ് താഴത്ത് വീണു അത് പൊട്ടട്ടെ എന്നിട്ട് ഞാൻ പണി കഴിക്കുന്നു കണ്ടില്ലേ എല്ലാരും കണ്ടല്ലോ ആ